കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. മൂലം നക്ഷത്രം. മൂലം നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾ, ജനിക്കുന്നവർ സമൂഹത്തില് ബഹുമാന്യതയുള്ളവരും ധനികരൊക്കെ ആയിരിക്കും. മൂലം നക്ഷത്രത്തിൽപ്പെട്ട മിക്കവാറും ആളുകൾക്ക് 90% ആളുകളും ധനികരായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. സൗമ്യമായും ശാന്തമായിട്ടും പെരുമാറുമെങ്കിലും ചിലപ്പോൾ അസ്ഥിരചിത്തരായിരിക്കും, മനസ്സിനെ ചാഞ്ചല്യമുള്ളവരായിരിക്കും ഇവര്. വ്യയശീലം, അതായത് വ്യയശീലം എന്ന് പറഞ്ഞാൽ ചെലവാക്കാനുള്ള ശീലം, സ്വാതന്ത്ര്യ ബുദ്ധി, കർമ്മകുശലത തുടങ്ങിയൊക്കെ ഇവരുടെ ലക്ഷണങ്ങളാണ്. ജീവിതത്തില് മതപരമായ പല കാര്യങ്ങളിലും ഇവര് നിർബന്ധ ബുദ്ധി കാണിക്കുകയും മതപരമായ പല ചടങ്ങുകളിലും ഇവർക്ക് പ്രാധാന്യം വർഹിക്കാനും സാധിക്കുന്നുണ്ട്. മുറ തെറ്റാതെയുള്ള നിയമപരമായ കാര്യങ്ങൾ ചെയ്യാൻ ഇവർ ബാധ്യസ്ഥരായിരിക്കും. പ്രശ്നങ്ങളെ ഇവര് പിതാവിൽ നിന്നിവർക്ക് വലുതായിട്ടുള്ള നേട്ടങ്ങളൊന്നും ഇവർക്ക് കിട്ടില്ല. പ്രശ്നങ്ങളെ നേരിടാനുള്ള ഒരു ധീരത ഇവർക്ക് കുറവായിരിക്കും. പ്രശ്നങ്ങളെയൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ധീരതയോടെ അത് നേരിടാനൊന്നും ഇവർക്ക് ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. ഇവർ പല കാര്യങ്ങളിൽ പുറകോട്ട് പോകുന്നതും മനസ്സ് ചിലപ്പോൾ ചഞ്ചല ചിത്തരായതുകൊണ്ട് തന്നെ മനസ്സ് ചിലപ്പോൾ തളർന്നു പോകുന്ന രീതിയിലേക്കൊക്കെ ചിലപ്പോൾ ഇവർക്ക് തോന്നാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് തന്നെയായാലും പ്രതികൂല നക്ഷത്രങ്ങളാണ് ഈ മൂലം നക്ഷത്രത്തിൻ്റെ പ്രതികൂല നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. ഉത്രാടം, അവിട്ടം, പൂരൊരുട്ടതി, പുണർദം, പൂയം, ആയിലം, ഇതാണ് ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ. ഈ പ്രതികൂല നക്ഷത്രങ്ങളുമായിട്ട് കൂടിച്ചേർന്ന് ഇവർ സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളോ സാമ്പത്തികം കൊടുക്കലോ വാങ്ങലുകളോ ബിസിനസ്സുകളോ പാർട്ട്ണർഷിപ്പ് ഡീലുകളോ ഒക്കെ ചെയ്യുന്നത് ദോഷം തന്നെയാണ്. അപ്പോൾ പ്രതികൂല നക്ഷത്രങ്ങളിൽപ്പെട്ട ആളുകളുമായിട്ടുള്ള ഇവരുടെ ആ ഒരു സാമ്പത്തിക ക്രയവിക്രയങ്ങൾ എപ്പോഴും നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് സാമ്പത്തിക നഷ്ടം ഒരു പരിധിവരെ പിടിച്ചു നിർത്താനും സാധിക്കും. ഇനി ഇവരനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദിത്യ ദശ, അതായത് സൂര്യദശ, ചൊവ്വാദശ, വ്യാഴം, ഈ ദശാകാലങ്ങളിൽ വിധി പ്രകാരം തന്നെ ദോഷകർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ഇവർക്ക് എന്തായാലും ഈ ദശാകാലത്ത് കുറേ ദോഷങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പം നേരത്തെ തന്നെ ദോഷപരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. അശ്വതി, മകം എന്നീ നക്ഷത്രങ്ങളിൽ, മൂലം, അശ്വതി, മകം എന്ന നക്ഷത്രങ്ങളിൽ ഇവർ ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതായിരിക്കും. ഗണപതിയെ ഇവർ പതിവായിട്ട് ഗണപതിയെ ഭജിക്കുന്നത്, ഓംകം ഗണപതിയെ എന്ന മന്ത്രം ജപിക്കുന്നതൊക്കെ നല്ലതാണ്. കാരണം ഗണപതിയെ ഇവർ ഉപാസിക്കുന്നത് കൊണ്ട് ഇവർക്ക് ഒരുപാട് ഗുണങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റും. കാരണം പല കാര്യങ്ങൾക്കും തടസ്സം വരുന്നെന്ന് തോന്നുമ്പോൾ ഒരു ഗണപതി മന്ത്രം ജപിക്കുന്നതും ഗണപതിയെ നമ്മൾ നിരന്തരമായിട്ട് ഓർമ്മിക്കുന്നതും ഗണപതി ഹോമം ചെയ്യുന്നതും എല്ലാം വളരെ നല്ലതാണ്. ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുന്നതൊക്കെ നല്ലതാണ് ഈ നക്ഷത്രക്കാർക്ക്. കേതുവിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും പതിവായിട്ട് നമ്മൾ അനുഷ്ഠിക്കണം. കേതു, രാഹു കേതുക്കളിൽ കേതുവിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളാണ് നമ്മൾ നിരന്തരമായിട്ട് അനുഷ്ഠിക്കേണ്ടത്. വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും. വ്യാഴാഴ്ച ചേർന്ന് വരുന്ന ദിവസം, അതായത് വ്യാഴാഴ്ചയും ഈ മൂലം നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസം കൃഷ്ണക്ഷേത്രത്തിലെ വ്യാഴാഴ്ച ഗുരുവായൂരപ്പന് വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാടുകൾ, പഞ്ചാമൃതം, പാൽപായസം, അതുപോലെ തന്നെ മഞ്ഞപ്പട്ട് നേദിക്കുക, തുളസിമാല കൊടുക്കുക, ത്രിമധുരം നേദിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം ഈ മൂലം നക്ഷത്രം വ്യാഴാഴ്ച ദിവസം വരുമ്പോൾ അന്ന് നമ്മൾ ഈ നക്ഷത്ര ജാതകക്കാരന് അന്നേ ദിവസം കൃഷ്ണന് വഴിപാടുകൾ, മഹാവിഷ്ണുവിന് വഴിപാടുകൾ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് സമ്പന്നതയിൽ ഉയർച്ചയൊക്കെ ഉണ്ടാവും, നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അന്നേ ദിവസം നിങ്ങൾ ചെയ്യുന്ന വിഷ്ണു സഹസ്രനാമ ജപം നിങ്ങൾക്ക് നല്ലതാണ്. ചുവപ്പ് നിറത്തിലോ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതോ ഈ വസ്ത്രങ്ങളിൽ ഒരു ടവലെങ്കിലും പൊതിഞ്ഞപ്പോഴും പോക്കറ്റിലൊക്കെ സൂക്ഷിക്കുന്നത് നല്ല അഭിവൃദ്ധിക്ക് കാരണമാണ്. കാരണം നിങ്ങൾ ഏതെങ്കിലും നല്ലൊരു കാര്യത്തിന് മുമ്പ് ഒരു കഷ്ണം മഞ്ഞ തുണി പിഴ കയ്യിൽ ടവലായിട്ട് എവിടെയെങ്കിലും പോക്കറ്റിൽ എവിടെയെങ്കിലും വെക്കുകയോ ബാഗിൽ വെക്കുകയോ അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള പൂക്കളുള്ള ഏതെങ്കിലും ഷർട്ടൊക്കെ ധരിക്കുന്നതോ, സ്ത്രീകളാണെങ്കിൽ മഞ്ഞ നിറത്തിലുള്ളൊരു സാരിയെ കൊടുത്തിട്ട് ഒരു നല്ല കാര്യത്തിന് പോകുന്നതൊക്കെ നന്നായിരിക്കും.